السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتب ربكم على نفسه الرحمه انه من عمل منكم سوءا بجهاله ثم تاب من بعده واصلح ثم تاب من بعده واصلح فانه غفور رحيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാന്യരെ ഉള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാമുള്ളത് വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു റമദാനാണിത് ഈ മഹത്തായ വെള്ളിയാഴ്ചയും നമുക്ക് ജുമായിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിഷമം മനസ്സിനുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കലാണല്ലോ ഒരു മോമിനായ മനുഷ്യൻ്റെ കടപ്പാട് അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ഹബീബ നബ് സലഹ് അലഹി വസ്ലം ഓരോരുത്തരുമുള്ള നാടുകളിലും വീടുകളിലും അടങ്ങിയിരിക്കണം എന്ന് വബിനെ സംബന്ധിച്ച് ധാരാളം ആളുകൾ മരിച്ചു വീഴുന്ന രോഗത്തെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ പറഞ്ഞതിനാൽ നമ്മളെല്ലാവരും എവിടെയാണോ ഉള്ളത് ആ സ്ഥലങ്ങളിൽ തന്നെ തങ്ങി നിൽക്കുകയും വീടുകളെ തന്നെ കൂടുകയുമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഏത് സമയത്തും അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ് അള്ളാഹു സുബാനഹു താല ഈ വലിയ വിഷമത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് ആമുഖമായി ദയാ ചെയ്യുന്നു അള്ളാഹു വലിയ കാരുണ്യവാനായ രാജാവാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ വിശാലമാണ് പരിശുദ്ധ റമദാനെ സംബന്ധിച്ച് വന്ന ഹരീതിൽ അവവലുഹുറമത്തുൻ ൻ വാഹ്രുഹുനാർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ബാങ്ക് വിളിക്കുന്നത് കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് മഹാനായ അസർഫുൽ ഖൽഖു സലഹു അലൈഹി വസ്ലം ഇത്തരം രോഗങ്ങളെ സംബന്ധിച്ചും മൂമിനിയങ്ങൾക്ക് റഹ്മത്താണ് എന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ പല വിധത്തിലാണ് ലോകത്തുള്ള ജനങ്ങൾക്ക് നൽകുന്നത് റഹ്മത്തിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാത്ത പലരും അള്ളാഹു നൽകുന്ന ഇത്തരം കാര്യങ്ങൾ അത് അവൻ്റെ കാരുണ്യത്തിന് വിരുദ്ധമാണെന്നോ അവൻ വലിയ കാരുണ്യമുള്ളവനാണ് എന്നതിന് വിരുദ്ധമായോ ചിന്തിച്ചു പോകും അതവരുടെ അറിവുകേടാണ് അള്ളാഹു വലിയ കാരുണ്യമുള്ളവനാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു താല ഓറഹ്മി വസാത് കുല്ല എല്ലാ വസ്തുവിനും എൻ്റെ റഹ്മത്ത് വിശാലമായിട്ടുണ്ട് ഫസ അക്തബുല്ലൂനീനൂൻ അത് ഞാൻ കണക്കാക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ജക്കാത്ത് കൊടുക്കുന്നവർക്ക് അവൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർക്ക് എന്നിങ്ങനെ പറഞ്ഞതായി കാണാം ഇത് പറഞ്ഞത് എവിടെയാണ് കലീമുല്ലാഹി മൂസാ നബി അലിഹു സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ മൂസാ നബി അലൈഹി സ്വലാം തിരഞ്ഞെടുത്ത കുറച്ചാളുകൾ മൂസാ നബി അലി സ്വലാമിൻ്റെ കൂടെ പോയി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവുമായുള്ള സംഭാഷണത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് അറിയാനും കേൾക്കാനുമുള്ള അവസരം വരെ അള്ളാഹു തലം നൽകി അപ്പോൾ അവർ അള്ളാഹുവിനെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു വാസ്തവത്തിൽ അത് ആഗ്രഹം പ്രകടിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു സുബാനഹുവാല അവരെ ശിക്ഷിച്ചു അപ്പോൾ മൂസാ നബി അലി സ്വലാത്തുസ്സലാം അള്ളാഹുവിനോട് താണുകേണ് വ്യായ നിരത്തി ദുന്യാവിലും ഹസനത്ത് തരണം ആഹ്റത്തിലും തരണം എന്ന നിലക്ക് പ്രാർത്ഥിച്ചു അപ്പോൾ അള്ളാഹു താല പറഞ്ഞു അദാബി വസീബു മനഷാ ഞാൻ ഉദ്ദേശിച്ചവർക്ക് എൻ്റെ അദാബ് എത്തും വറഹമത്ത് ഇ വസീഅത്തുല്ല എൻ്റെ കാരുണ്യം എല്ലാവർക്കും വിശാലമാണ് അതിന് ശേഷം പറഞ്ഞതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ കൽപ്പിക്കപ്പെട്ടതൊക്കെ എടുക്കുകയും വിരോധിക്കപ്പെട്ടതും ഒഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ പ്രത്യേകിച്ചും സാമ്പത്തികമായി ഉള്ളത് കൊടുക്കുക എന്നത് കഴിവനുസരിച്ച് കൊടുക്കുക എന്നത് അന്ന് ബനു ഇസ്രായേലിന് വലിയ പ്രയാസമായി തോന്നിയൊരു കാര്യമാണ് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു യുത്തൂന ജക്കാ ജക്കാത്ത് കൊടുക്കുന്നവർ വല്ല ദീനഹും വ്യായാത്തിന യു മിനൂൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് റഹ്മത്ത് ലഭിക്കുന്നത് റഹ്മത്ത് ഞാൻ കണക്കാക്കുന്നത് എന്നാൽ തെറ്റും ശരിയും ചെയ്യുന്ന ആളുകളാകുമ്പോൾ അവർക്ക് ശിക്ഷയുണ്ടാവും അതാപും ഉണ്ടാവും റഹ്മത്തും ഉണ്ടാവും രണ്ടും ലഭിക്കും രണ്ടും സംഭവിക്കാൻ കാരണമാകും അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ആയത്ത് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റദ്ദീ അള്ളാഹു അൻഹു പറയുകയുണ്ടായി അള്ളാഹു സുബാനഹുത്താല വലിയ റഹ്മത്തുള്ളവനാണ് റഹ്മാനാണ് റഹീമാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് റഹീം എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അല്ലെങ്കിലും അള്ളാഹുദാല ചെയ്യുന്ന ഗുണങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു തരുന്ന കഴിവുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള കാരുണ്യങ്ങൾക്കാണ് റഹീം എന്നതുകൊണ്ട് അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഇമാം ഖസാലി അള്ളാഹു താലഅഅനു തങ്ങള് പറഞ്ഞു ലോകത്ത് ഒരുപാട് ആളുകൾ രോഗികളാകുന്നു പലരും പെടുന്നു പലരും ബുദ്ധിമുട്ടുന്നു ഇതെല്ലാം നീക്കം ചെയ്യാൻ അള്ളാഹുവിന് കഴിവുണ്ടല്ലോ എന്നിട്ട് അള്ളാഹുത്താല ഞെരിക്കം കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ടെൻഷൻ കൊണ്ടും പലതുകൊണ്ടും അള്ളാഹു താല പരീക്ഷിക്കുന്നുണ്ടല്ലോ ഈ പരീക്ഷണങ്ങളൊക്കെ നടക്കുമ്പോൾ പിന്നെ അള്ളാഹുത്തേല വിശാലമായ കാരുണ്യമുള്ളവരാണ് എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം എന്നാരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയാനുള്ള മറുപടി ചെറിയ കുട്ടി ആ കുട്ടിക്ക് ഒരു മരുന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ സൂചി വെക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ചെയ്യുന്ന കാര്യം വേണ്ടെന്ന് ഉമ്മ ശടിച്ചേക്കും കുട്ടിയുടെ കരച്ചിൽ കാണാൻ കഴിയാത്തതുകൊണ്ട് കുട്ടിയുടെ വിഷമം കാണാൻ കഴിയാത്തതുകൊണ്ട് ഉമ്മ ചിലപ്പോൾ അത്തരം ചികിത്സ വേണ്ട എന്ന് പറഞ്ഞേക്കും അതേസമയത്ത് ബാപ്പ നിർബന്ധപൂർവം കുട്ടിക്ക് ആ ചികിത്സ കൊടുക്കും ഇത് കാണുമ്പോൾ ചിലർ ധരിക്കും ഉമ്മാക്ക് കുട്ടിയോട് വലിയ കാരുണ്യമാണ് വാസ്തവത്തിൽ ബാപ്പാക്ക് കൂടുതൽ വിവരമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ചികിത്സ കൊടുക്കാൻ തയ്യാറാകുന്നത് കാരണം ഈ ചെറിയ വിഷമം വലിയ ഗുണം ഈ കുട്ടിക്കുണ്ടാകാൻ വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെട്ട ബാപ്പയോ ഉമ്മയോ ആകുമ്പോൾ അവർ മനഃപൂർവ്വം തയ്യാറാവുകയും കുട്ടിയുടെ കൈ പിടിച്ചു വെച്ച് സൂചി കയറ്റാൻ അവർ സഹായിക്കുകയും ചെയ്യും കാരണം എന്താണ് ഇതിനുകൊണ്ട് ഈ ഒരു ചെറിയ ഷെറുവുണ്ട് ഈ വേദനിക്കുക എന്ന ചെറുവുണ്ട് എൻ്റെ കുട്ടിക്ക് മരണം വരെ ജീവിക്കാനുള്ള സൗകര്യവും ആരോഗ്യവുമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയും വിവരവുമുള്ളവൻ ആ വിഷമം കുട്ടിക്ക് നൽകുകയാണ് ചെയ്യുക ഇതുപോലെ അള്ളാഹു അവൻ അവനേത് വിഷമം കൊടുക്കുമ്പോഴും ആ വിഷമത്തിൻ്റെ പേരിൽ വലിയ ഗുണം അള്ളാഹു വേറെ കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറുകൾ വലിയ നന്മക്ക് വേണ്ടി അള്ളാഹു സുബാന ഹുബത്തേല നൽകുന്നതാണ് ചെറുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൽകപ്പെടുന്ന നന്മകളെ അപേക്ഷിച്ച് ചെറുതായിരിക്കും ഇതുകൊണ്ടാണ് الله تعالى ولنبلونكم بشيء من الخوف والجوع ونقص من الاموال والانفس والثمرات فبشر الصابرين الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه بل يغنم بل رحمه الله تعالى تيم رياسنجل مرنم ادبول سامتي برزنتي ادبول ഉള്ള ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് ക്ഷമിച്ചു നിന്ന് അള്ളാഹുവിൽ ഉറപ്പിച്ച് അള്ളാഹുവിനുള്ളതാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള മടങ്ങിപ്പോകും പോകുന്ന സമയത്ത് ഇതിനെല്ലാം പ്രതിഫലം തരും എന്ന് ഉറപ്പിച്ചവന് വലിയ റഹമത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കും എന്ന് ഖുർആആാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഭൂമിയിലുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ ഭാഗം തന്നെയാണ് അള്ളാഹുദാല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ കുട്ടിയുടെ കൈ പിടിച്ച് വെച്ച് സൂചി കയറ്റുന്നത് ബാപ്പാക്കും ഉമ്മക്കും റഹമത്തില്ലാത്തതുകൊണ്ടല്ല ചിലപ്പോൾ ഒരു കൂടുതൽ വിവരമില്ലാത്ത ഒരു ഉമ്മക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അത് ഉമ്മയാലും ശരി വാപ്പയാലും ശരി ചിലപ്പോൾ ഒരു ബാഹ്യമായി കാരുണ്യം കാണിക്കുന്നു അതേസമയത്ത് ആന്തരികമായി ചിന്തിച്ചുകൊണ്ട് കാരുണ്യം കാണിക്കാൻ സാധിക്കാത്തവർക്ക് ആ മരുന്ന് കൊടുക്കണ്ട ആ സൂചി വെക്കണ്ട ആ ഓപ്പറേഷൻ വേണ്ട എന്നൊക്കെ വാദിച്ചു എന്ന് വരും ഇതുപോലെ അള്ളാഹുവിൻ്റെ റഹമത്തിനെ സംബന്ധിച്ച് അറിയാത്ത യുക്തിവാദിയും നിരീശ്വരവാദിയും മതവിരോധിയുമൊക്കെ അള്ളാഹു താല നൽകുന്ന പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള ഷെറുകളും അത് കാണുമ്പോൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്യും അതവൻ്റെ വിവരക്കേടാൻ മഹാനായ അഷറഫുൽ ഖൽഖ് സലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാവർക്കും വിശാലമാണെന്ന് പറഞ്ഞല്ലോ ഓറഹമതി കുല്ല ഷെയ് എല്ലാ വസ്തുവിനും അവിടെ അള്ളാഹുവിനുസരിക്കുന്നവരെന്നോ അനുസരിക്കാത്തവരെന്നോ ഇല്ലാതെ എല്ലാറ്റിനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ് പക്ഷേ തെറ്റുകൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബാനഹൂവത്താല പരീക്ഷണങ്ങൾ നൽകും ചെറിയ ചെറിയ അതാബുകൾ ദുനിയാവിൽ നൽകും ചെറുത് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന അതാബിനെ അപേക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ തന്നെ അള്ളാഹു ഒരു സ്ഥലത്ത് പറഞ്ഞു വറബുക്കൽ ദുർറഹ്മ ദുർറഹ്മുദ് ഹിബുക്കും നിങ്ങളുടെ റബ്ബ് ഐശ്വര്യമുള്ളവനാണ് അവൻ ആരെയും ആവശ്യമില്ല അവൻ വലിയ കാരുണ്യമുള്ളവനാണ് അവൻ ഉദ്ദേശിച്ചിരുന്ന് നിങ്ങളൊക്കെ ഇവിടുന്ന് ഇല്ലാതെയാക്കി കളിയുമായിരുന്നു വയസ്ത ഖലീഫ് വിമ്പാദിക്കും ആയ ഷാ എന്നിട്ട് നിങ്ങൾക്ക് പകരം വേറെ ആളെ കൊണ്ടുവരികയായിരുന്നു അള്ളാഹാൻ്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങളിവിടെ നിർത്തുന്നത് കാരണം അത്രയധികം തെറ്റുകൾ ചുറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അള്ളാഹുനെ തന്നെ ചോദ്യം ചെയ്യുന്നവരുടെയുണ്ട് അള്ളാഹു തല ഒന്നിച്ച് നശിപ്പിക്കാത്തത് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് മറ്റൊരാത്തിൽ റബ്ബുക്കൽ ഖഫൂർ ദുർറഹ്മ നിങ്ങളുടെ റബ്ബ് വലിയ പൊർ ധാരാളം പൊറുക്കുന്നവനാണ് വലിയ കാരുണ്യമുള്ളവനാണ് ലൗ യുവാഹു ഹുംബിമാ കസബൂ അവർ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ച് അവരെ ശിക്ഷ കൊണ്ട് പിടികൂടുകയാണെങ്കിൽ ലാജ് അലഹു അദാബ് അതാബ് അള്ളാഹു ശിക്ഷ ഇപ്പോൾ തന്നെ കൊടുക്കുമായിരുന്നു പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ള വലിയ ശിക്ഷ കൊടുക്കാൻ അള്ളാഹു മാറ്റി വെച്ചിരിക്കുകയാണ് അതും അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അവർക്ക് ഇനിയും നന്നാകാനുള്ള ചാൻസ് നൽകുകയാണ് ഇങ്ങനെ ധാരാളമായി കാണാം റബ്ബുക്കും നബിയെ തങ്ങളെ അവർ കളവാക്കുകയാണെങ്കിൽ പറയൂ നിങ്ങളുടെ റബ്ബ് വിശാലമായ കാരുണ്യമുള്ളവനാണ് അതുകൊണ്ടാണ് നിങ്ങളെങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഖൗമിൽ ഒരായുറദ്ജിമീൻ കുറ്റക്കാരായ ആളുകൾക്ക് അവൻ്റെ ശിക്ഷ വരുമ്പോൾ തടുക്കാൻ കഴിയില്ല അത് അത് തടുക്കപ്പെടാൻ സാധ്യമല്ല അണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നൽകുന്നത് എന്ന് ഖുർആൻ പറയാണ് അപ്പോൾ തെറ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുസ്ബഹാന ഹുഹത്താല അതാബുകൾ ഇറക്കും അതാബുകൾ നൽകും അതുകൊണ്ട് അവൻ റഹ്മാനാണ് റഹീമാണ് എന്നതിന് ഒരു വ്യത്യാസവും വരുന്നില്ല അവൻ എപ്പോഴും വിശാലമായ കാരുണ്യമുള്ളവൻ തന്നെയാണ് അവൻ്റെ വിശാലമായ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് അള്ളാഹു ഇല്ലെന്ന് പറയുന്നവനും ഭക്ഷണം ലഭിക്കുന്നത് ഇല്ലെന്ന് പറയുന്നവനും വെള്ളം ലഭിക്കുന്നത് അവൻ ആരോഗ്യം ലഭിക്കുന്നത് ഓക്സിജൻ ലഭിക്കുന്നത് അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് മനുഷ്യന് അള്ളാഹുതാല കാരുണ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ട് വൈദ മനുഷ്യന്മാർക്ക് നമ്മൾ റഹ്മത്ത് രുചിപ്പിക്കുമ്പോൾ റഹ്മത്ത് കൊടുക്കുമ്പോൾ ഫരിഅൂബിഹ അതുകൊണ്ട് അവർ ആഹ്ലാദിക്കുന്നു വൈന്ദുസ്ബിഹും സയ്യത്തും ബിമാ കമത്ത് ഐദീഹിം യക്നത്തൂൻ അതേ സമയത്ത് അവർ പ്രവർത്തിച്ച കാരണത്താൽ അവർ ചെയ്ത തെറ്റ് കാരണത്താൽ അവർക്ക് പ്രയാസം വരുമ്പോൾ ഇദാഹും യക്നത്തൂൻ അപ്പോൾ അവർ നിരാശരാകാൻ എന്ന് അള്ളാഹുതല്ല പറയാൻ അപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് പലപ്പോഴും അതാപുകളും സയ്യത്തുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് എന്ന് നാം കാണണം മോമിനീകളായ ആളുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങൾ അവരൊരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശയാകില്ല എന്ത് പ്രശ്നം വന്നാലും അവർക്ക് നിരാശ ഉണ്ടാവില്ല അള്ളാഹു എനിക്ക് കാരുണ്യം ചെയ്യും എന്ന ഉറപ്പിലും പ്രതീക്ഷയിലും അവനുണ്ടാകും ഇനി വലിയ തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നു പോയാൽ പോലും ആ തെറ്റ് ചെയ്തുകൊണ്ട് ഇനി ഞാൻ നന്നാവൂല എന്ന ഒരു നിരാശാബോധം എനിക്കുണ്ടാവില്ല പരിശുദ്ധ ഖുർആൻ അള്ളാഹു താലി പറയാണ് നബിയെ പറയൂ എൻ്റെ അടിമകളെ തെറ്റ് ചെയ്തു പോയ അടിമകളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത് അള്ളാഹുത്താല എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹു സുബനുഭവത്ത് അല നിങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി തരും അപ്പം നിരാശരാകരുത് അള്ളാഹിൻ്റെ റഹ്മത്ത് വളരെ വിശാലമാണ് എത്ര വലിയ തെറ്റ് ചെയ്തവനും അള്ളാഹുത്താലെ റഹ്മത്ത് ചെയ്യും അവനിലേക്ക് അവൻ്റെ മനസ്സുകൊണ്ട് കൊണ്ട് മടങ്ങിയാൽ മതി ഇതാണ് ഞാൻ ആദ്യത്തിൽ ആദ്യത്തിലോതിയായത് കത്തബ റബ്ബുക്കും അല നഫ്സീഹുർ റഹ്മ അള്ളാഹുതാല അവൻ്റെ മേൽ അവൻ്റെ റഹ്മത്തിനെ കണക്കാക്കിയിരിക്കുന്നു റഹ്മത്തിനെ കണക്കാക്കിയിരിക്കുന്നു അന്നഹൂമൻ അമിലമിങ്കും സു അംബി ജഹാലത്തിൻ അറിവില്ലാതെ വല്ലവനും വല്ല തെറ്റും ചെയ്തു പോയാൽ തെറ്റിയുന്നവനൊക്കെ വാസ്തവത്തിൽ അറിവില്ലാത്തവനാണ് അറിവുള്ള ഒരുത്തൻ തെറ്റിയൂലല്ലോ ഇനി അഥവാ അവനത് തെറ്റാണ് എന്ന് അറിഞ്ഞെങ്കിൽ തന്നെയും അപ്പോൾ അപ്പോളവൻ്റെ അറിവില്ലാത്തവനായി മാറുകയാണ് അതുകൊണ്ടാണ് അവൻ തെറ്റിയുന്നത് ചിലരുണ്ട് വീട്ടിൽ വന്ന് ദേഷ്യം പിടിക്കുമ്പോൾ വീട്ടിലുള്ള വസ്തുക്കൾ അടിച്ചു കൊടുക്കുന്ന ചില വിവരം കെട്ടവരുണ്ട് അവർക്ക് അടിച്ചുടച്ചാൽ നാളെ ഞാൻ തന്നെയാണ് ഇത് പകരം വാങ്ങേണ്ടതെന്ന് ഞാൻ അറിയാം അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല പക്ഷേ അവൻ്റെ വിവരക്കേട് അവൻ അവിടെ പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ അവൻ ആ സ്വന്തം വീട്ടിലുള്ള സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുക വേറെ ചില ആളുകൾ അവൻ്റെ വിവരക്കേട് സ്വന്തം തല കൊണ്ടുപോയി ചുമരിടിക്കാൻ വേറെ ചിലർ കത്തി ശരീരത്തെ കുത്തുകയാണ് ചിലർ ആത്മഹത്യക്കൊരുക്കുകയാണ് വിവരക്കേടാൻ അപ്പോൾ വിവരക്കേട് എന്ന് പറയുന്നത് വിവരമുള്ളവൻ തന്നെ വിവരക്കേട് ചെയ്യും അള്ളാഹു സുബാനുത്താല പറഞ്ഞത് ആരെങ്കിലും വിവരക്കേട് കൊണ്ട് തെറ്റ് തെറ്റെയ്താൽ സുമത്താപമിംബാതിഹി പിന്നെ അതിൻ്റെ ശേഷം അവൻ ഖേദിച്ചു മടങ്ങിയാൽ വാസുലഹ അവൻ്റെ കാര്യങ്ങളൊക്കെ നന്നാക്കി നല്ലവനായി ജീവിക്കാൻ തുടങ്ങിയാൽ ഫൈൻ റഹീം അള്ളാഹുത്താല ധാരാളം പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ് എന്ന് അള്ളാഹുത്താല പറയാൻ നമ്മളെ തൗബയിലേക്ക് മാടി വിളിക്കുന്ന ഒരായത്താണിത് നമുക്ക് അള്ളാഹുസ്ബനത്തിലെ റഹ്മത്ത് കണക്കാക്കിയിട്ടുണ്ട് നിങ്ങൾ തെറ്റെയ്ത് വരാണെങ്കിൽ നിങ്ങൾ തോബയിലേക്ക് വരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വാങ്ങണം സ്വീകരിക്കണം നേടണം എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പ്രചോദനം നൽകുകയാണ് ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം ആകാശങ്ങളിൽ ഭൂമികളിലുള്ളതൊക്കെ ആരതാണെന്ന് ചോദിക്കൂ നബിയെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരോടും അള്ളാഹുവിൻ പങ്കിയേർക്കുന്നവരോടൊക്കെ ചോദിക്കൂ കൊല്ലില്ല അതിനെ ഒരു മറുപടിയും പറയാനല്ല അള്ളാഹുവിനുള്ളതാണ് എല്ലാ അള്ളാഹുവിനുള്ളതാണ് നഫ്സിഹിർ റഹ്മ അപ്പോൾ പിന്നെ അള്ളാഹുവിനുള്ളതായിട്ട് അള്ളഹാനെ നിഷേധിച്ചിട്ടും അള്ളഹാനെ ചോദ്യം ചെയ്തിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും അള്ളാഹുവിൽ പങ്കുചേർത്തിട്ടൊക്കെ അള്ളാഹുതലെ പിന്നെയും ഇങ്ങനെ അനുഗ്രഹം തരുന്നത് എന്തുകൊണ്ടാണ് കത്തബേലഫ് നഫ്സിഹിർ റഹ്മ അള്ളാഹു അവൻ്റെ മേൽ കാരുണ്യത്തെ കണക്കാക്കിയിരിക്കുന്നു ലെ യജമാക്കുമില്ലായോ മിൽ ഖിയാമ പക്ഷേ ഇതുകൊണ്ട് തീരുവില്ല കയ്യാമത്തിനാളിൽ നിങ്ങളെല്ലാവരെയും അള്ളാഹു സംഘടിപ്പിക്കും ഫീ അതിലൊരു സംശയവും ഇല്ല സ്വന്തം ശരീരത്തെ നഷ്ടപ്പെടുത്തിയവർ അവർ വിശ്വസിക്കൂല അപ്പോൾ വിശ്വസിക്കാത്തവരും സൽക്കർമ്മ ചെയ്യാത്തവരും സ്വന്തം ശരീരത്തെ നഷ്ടപ്പെടുത്തിയവരാണ് അള്ളാഹുവിനൊന്നും വരാനില്ല അള്ളാഹു തല ഖനീയാണ് അള്ളാഹു തല ഇസീമുള്ള ഒരാളിലേക്കും അള്ളാഹുവിന് യാതൊരാവശ്യവും ഇല്ല അതുകൊണ്ട് തന്നെ യാബാദി അല്ലീന അസറഫു അലഫുസീം يغفر الذنوب جميعا إنه هو الغفور الرحيم െ അള്ളാഹുവിലേക്ക് മനസ്സ് വെച്ച് അള്ളാഹുവിലേക്ക് തോപ ചെയ്യണം എന്ന് അള്ളാഹു താല പറയാൻ ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് പല വിധത്തിലുള്ള റഹ്മത്തുകളുമുണ്ട് ആ റഹ്മത്ത് അള്ളാഹു താലെ കൊടുക്കുകയാണ് ചിലർക്ക് സാമ്പത്തികമായ ശേഷി നൽകുന്നു അതൊരു റഹ്മത്ത് തന്നെയാണ് അഹു അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ഇവിടെ ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത് അവൻ ഉദ്ദേശിച്ചതനുസരിച്ച് ഏത് റഹ്മത്തും ചിലർക്ക് അള്ളാഹുദ് അലാഹി ഇൽമ് കൊടുക്കും അത് വലിയ റഹ്മത്താണ് ചിലർക്ക് തെഹുവ കൊടുക്കും അള്ളാഹുദ്ദീൻ്റെ വലിയ റഹ്മത്താണ് ചിലർക്ക് സമ്പത്ത് കൊടുക്കും അതൊരു റഹ്മത്ത് തന്നെയാണ് അങ്ങനെ തുടങ്ങിയിട്ട് നല്ല സ്വഭാവം കൊടുക്കും അത് വലിയ റഹ്മത്താണ് അതുപോലെ നല്ല ഭാര്യമാരെ കൊടുക്കും നല്ല ഭർത്താവിന് കൊടുക്കും അതൊക്കെ അള്ളാഹുൻ്റെ റഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ് നല്ല മക്കളെ കൊടുക്കും അത് റഹ്മത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ ഉദ്ദേശിച്ചതുപോലെ ഓരോരുത്തർക്കും അവനങ്ങ് കൊടുക്കും അതിൽ ദുനാവിൻ്റെ ജീവിതത്തിൽ നമ്മളത് അവർക്കിടയിൽ അംശയിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുത്തെല്ലാം ശയിച്ചു കൊടുത്തു ആർക്കും അതിൽ പ്രവേശനമില്ല വറഫാനാ ബാഹു ബാൽ ചിലരെ ചിലരെക്കാൾ ഉയർത്തി ചിലർക്ക് ഇൽമിൽ അള്ളാഹുത്തേല കൂടുതൽ സ്ഥാനം നൽകി വേറെ ചിലർക്ക് അള്ളാഹുത്താല ജനങ്ങൾക്ക് ഒരു സ്വാധീനം കൂടുതൽ കൊടുത്തു വേറെ ചിലർക്ക് അള്ളാഹുത്താല സാമ്പത്തികമായ ശേഷി കൂടുതൽ കൊടുത്തു വേറെ ചിലർക്ക് ആരോഗ്യ രംഗത്ത് കൊടുത്തു അങ്ങനെ പലതും കൊടുത്തു അതെല്ലാം അവൻ്റേതായ തീരുമാനമാണ് അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിവരമില്ലാത്ത ആളുകൾ അതിൽ പെട്ടുപോവുകയും അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ളവൻ പാവപ്പെട്ടവനെ പരിഹസിക്കുക വിവരമുള്ളവൻ വിവരമില്ലാത്തവനെ ഇൻസൾട്ടാക്കുക അതുപോലെ സ്വാധീനമുള്ളവൻ സ്വാധീനമില്ലാത്തവനെ ആക്രമിക്കുക ഇങ്ങനെ തുടങ്ങി പരിഹാസം ആ പരിഹാസം വിവരക്കേടാണ് ഓറഹ്മുറബിക്ക് ഹൈറുമിമ്മാജമാകൂൻ അവർ സംഘടിപ്പിക്കുന്നതിനേക്കാളെല്ലാം ഹൈറു അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിലാണ് മനുഷ്യൻ മുഴുകേണ്ടത് എന്ന് മാത്രമല്ല അള്ളാഹു സുബാനുഭൂതാല റഹ്മത്തിന് കാരണമായി ഇവിടെ ധാരാളം സൃഷ്ടികളെ സൃഷ്ടിച്ചു അതിലേറ്റവും വലിയ റഹ്മത്താണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാ വലിം അള്ളാഹുവിൻ്റെ മുഴുവൻ റഹ്മത്തും അള്ളാഹു ലോകത്ത് വിതരണം ചെയ്യുന്നത് നബി സലാഹു വലിസ്ലം തങ്ങൾ നിമിത്തമായിട്ടാണ് അതുകൊണ്ടാണ് ഒമാറസ് റഹ്മീൻ സർവ്വ ലോകത്തിനും റഹ്മത്തായി മാത്രമാണ് നബിയെ തങ്ങളെ അയച്ചിട്ടുള്ളത് എല്ലാവർക്കും നബിസ് അള്ളാഹു തങ്ങളുടെ റഹ്മത്താണ് ആ റസൂൽ അള്ളാഹി സ്വല്ലാ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും റഹമത്താണ് അതുകൊണ്ടാണല്ലോ നിങ്ങളൊരു ജീവിയെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അറുക്കുമ്പോൾ കത്തി നല്ല മൂർച്ച കൂട്ടണം എന്ന് ബിസ അല്ലാവിനെ തങ്ങൾ പറഞ്ഞു കാരണം അത് അവിടുത്തെ റഹ്മത്തിൻ്റെ ഭാഗമാണ് അറുക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ് ഭക്ഷണത്തിന് വേണ്ടിയാണ് അതിനെ പടച്ചത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ അപ്പോൾ അതിൻ്റെ വേദന കുറക്കാൻ വേണ്ടി നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം എന്നിട്ട് ബിസ് അല്ലാതാവശ്യങ്ങൾ പറയാൻ ഒരു ബ്ലേഡ് മൂർച്ചയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഷെയ്വ് ചെയ്യുന്നതെങ്കിൽ നല്ല വേദന അനുഭവിക്കേണ്ടി വരും മൂർച്ചയുള്ളതാണെങ്കിൽ അതിൻ്റെ വേദന വളരെ കുറയും വളരെ പെട്ടെന്ന് കാര്യം നടക്കും അതുപോലെ അള്ളാഹു സുബൻ നഹുത്താലെ റഹ്മത്ത് ലോകത്ത് എല്ലാ ജീവികൾക്കും റഹമത്തായ നബി സാഹു അലഹി വസ്സല്ലമ്മ തെ റഹ്മത്ത് പഠിപ്പിക്കുകയാണ് ഇതുപോലെ പശുവിനെ കറക്കുന്നവൻ അവൻ്റെ നഖം മുറിച്ചിരിക്കണം നഖം കൊണ്ട് പശുവിനെ വേദനിക്കാൻ പാടില്ല എന്ന് നബി സല അള്ളാരി വസ്ലം കൽപ്പിക്കുകയാണ് അങ്ങനെ ഓരോന്നും നല്ലം ഇറഹം സഹീറന ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല അള്ളാഹരി കൽപ്പിക്കുകയാണ് അതുപോലെ ഭൂമിയിലുള്ളവർക്കെല്ലാം കാരുണ്യം ചെയ്യണം എന്നാൽ ആകാശത്തിൽ ആധിപത്യമുള്ള അള്ളാഹു താല കാരുണ്യം ചെയ്യും ആകാശത്തിലുള്ള മലക്കുകൾ കാരുണ്യം ചെയ്യും എന്ന് നബി രീസലാഹുവിനെ സങ്കൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹു താല റഹമത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഓശാരമായി നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ വലിയ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വലിയ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ സാലിഹീങ്ങൾ വലിയ റഹ്മത്താണ് അതുകൊണ്ടാണ് ബിഹിം തുർ മഹാന്മാരുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് മഹാന്മാര് മുഖേനയാണ് നിങ്ങൾക്ക് പലതും ലഭിക്കുന്നത് നബി അലൈഹി നബിസ്വലാഹുന്റെ പറഞ്ഞതായി കാണും അതുപോലെ റമദാൻ ഷെരീഫ് ഈ റമദാൻ മാസം വലിയ റഹ്മത്താണ് ഒരുപാട് കാരുണ്യം ചരിക്കാൻ വേണ്ടി അള്ളാഹുത്തലാ എന്നതാണ് പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആൻ ഇറക്കി അത് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ് ഉദം വറഹ്മാ തല്ലിൽ മൂമിനീൻ വലിയ റഹ്മത്തായിട്ട് അള്ളാഹുത്തലേതാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം റഹ്മത്താണ് അള്ളാഹുൻ്റെ അമ്പിയാക്കളെല്ലാം റഹ്മത്താണ് നമുക്ക് അള്ളാഹു സുബ് മഹാനുത്തേ ധാരാളം ഇമാമിങ്ങൾ നൽകി അവരിലായിരുന്നുവെങ്കിൽ നമുക്ക് ദീനൻ്റെ നിയമങ്ങളൊന്നും വേണ്ടതുപോലെ അറിയാൻ കഴിയില്ലായിരുന്നു അത് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ് ആ ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് സവിസ്തരം പഠിച്ച് വളരെ അധ്വാനിച്ച് പഠിച്ച് നമുക്ക് എത്തിച്ചേരുന്ന ആലിമീങ്ങളെ അള്ളാഹു തല തന്നു അത് അല്ലാഹു തല ഇത് വലിയ റഹ്മത്താണ് അതുപോലെ നമുക്ക് എൽമ് പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ധാരാളം ബിസിനസ്സുകാരെ തൊഴിലെടുക്കുന്നവരെ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ കമ്മിറ്റിയുടെ പ്രവർത്തകരെ തന്നു അത് വലിയ റഹമത്താണ് ഒരു അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ അതിനുള്ള വേദികൾ ഒരുക്കി കൊടുക്കുന്ന സംഘാടകർ ആ പണ്ഡിതനല്ലാഹു തല ചെയ്ത റഹ്മത്താണ് അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ റഹമത്തായി ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുത്ത അലഹി ഇവിടെ സംവിധാനിച്ചു തന്നിട്ടുണ്ട് അവൻ നമുക്ക് തന്ന പഴങ്ങൾ അവൻ തന്ന ധാന്യങ്ങൾ അവൻ തന്ന ഭക്ഷ്യവസ്തുക്കൾ അവൻ തന്ന വെള്ളം അവൻ തന്ന വായു അതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ വിശാലമാണ് അവൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഇവിടെ നമുക്കൊന്നും ലഭിക്കുന്നില്ല മഹാനായ നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് നബിയുറഹ എന്നൊരു പേര് തന്നെയുണ്ട് അതുകൊണ്ടാണല്ലോ നബി അലൈഹി അയവലം തങ്ങളെ സമീപത്ത് വന്ന് കണ്ണിന് കായ്ച്ച ഇല്ലാത്ത വിഷയം പറഞ്ഞപ്പോൾ നബി സല അലൈഹി അലൈ തങ്ങളെ വിളിച്ചുകൊണ്ടും നബി തങ്ങളെ ഇടയാളനാക്കിക്കൊണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു നബി അലൈഹി സല അലൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നബിസലു വസ്ലം തങ്ങളെ ഇടയാളനാക്കി തവസ്സുൽ തവസുൽ ചെയ്തുംബി അല്ലാഹു നിങ്ങളെ നേരിൽ വിളിച്ചും നബി നബിസ് അലൈഹി അലൈവലമ തങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു നബി തങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ രോഗം മാറി എന്ന് സഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ റഹമത്ത് ആയി അള്ളാഹു തല അലൈഹി അഹു അലൈവലമെ സ്നേഹിച്ചു ഇമാം മുസ്ലിം റതി അള്ളാഹു റിപ്പോർട്ടിട്ട് ഹദീസൽ അല മുഹമ്മദ് റഹ്മത്തിൻ്റെ നബിയാണ് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് യാത്രയിൽ പ്രയാസപ്പെടുന്നവർ രോഗമായി പ്രയാസപ്പെടുന്നവർ പ്രായമായി പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്നവർ അവരാരും നോമ്പ് നോൽക്കേണ്ടതില്ല യാത്രയിലുള്ളവൻ യാത്ര കഴിഞ്ഞ് നോമ്പെടുത്താൽ മതി അതുപോലെ രോഗമുള്ളവൻ സുഖപ്പെട്ട് നിർവഹിച്ചാൽ മതി ഇനി ഒരാൾ അദ്ദേഹത്തിൻ്റെ രോഗശമനം പ്രതീക്ഷിക്കപ്പെടാത്ത ആളാണെങ്കിൽ അദ്ദേഹം അതിന് പകരം ഒരു മുദ്വീതം അരി കൊടുത്താൽ മതി ഒരു എണ്ണൂറ് മില്ലി ലീറ്റർ അരി കൊടുത്താൽ മതി പാവപ്പെട്ടവർക്ക് ഒരു നോമ്പിന് ഈ രൂപത്തിൽ അള്ളാഹുസ്ബഹാനഹൂത്താല ഒരു പ്രയാസവും തന്നില്ല നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ പിടിച്ചു നിന്ന് നിസ്കരിക്കട്ടെ അതിന് സാധിക്കില്ലെങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കട്ടെ അതിനും കഴിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കട്ടെ അവിടെയും അവന് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ കൊണ്ട് അവൻ അവൻ ആംഗ്യം കാണിക്കട്ടെ അതിനും കണ്ണ് കൊണ്ട് ആംഗ്യം കാണിക്കട്ടെ അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ മനസ്സിലൂടെ നിസ്കാരം ആ സമയത്ത് നടത്തട്ടെ ഇങ്ങനെയാണല്ലോ കൽപ്പന ആർക്കും ഒരു പ്രയാസം ഇസ്ലാമിലില്ല ഒമാജാലും ഫിദ് ഈ ദീനുൽ ഇസ്ലാമിൽ ഒരു പ്രയാസവും അള്ളാഹു താല തന്നിട്ടില്ല ആരും ആശങ്ക ശങ്കിക്കാൻ പാടില്ല അള്ളാഹു താലി പ്രയാസമല്ല നൂറ് ഉറുപ്പികയുടെ ബിസിനസ് നീ നടത്തുമ്പോൾ രണ്ടര ശതമാനം പാവപ്പെട്ടവർക്ക് കൂടുതലാണ് അള്ളാഹുവിൻ്റെ റഹമത്താണത് േ അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ റഹ്മത്തിൻ്റെ ഭാഗമാണ് അത് കൊടുക്കാൻ നീ മടി കാണിക്കരുത് അതുപോലെ തന്നെ നൂറ് റുപ്യൻ്റെ ഉദാഹരണം പറഞ്ഞാണ് എൻ്റെ കണക്ക് പറയാൻ വേണ്ടി പറയാനുള്ളത് നൂറ് രൂപയ്ക്ക് ജക്കാത്ത് കൊടുക്കണം എന്നല്ല ജക്കാത്തിൻ്റെ തുക തേഞ്ഞവനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പം ബിസിനസ്സിന് രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം അതുപോലെ വെള്ളി വെള്ളിമൊന്ന് സൂക്ഷിച്ചവൻ ജക്കാത്ത് കൊടുക്കണം പണം സൂക്ഷിച്ചവൻ ജക്കാത്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്ന അള്ളാഹുൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് പാവപ്പെട്ടവരോടുള്ള റഹമത്താണത് ഈ പണക്കാരൻ മാത്രം കെട്ടി പൊട്ടി പോരാ ഇതുപോലെ മറ്റൊരായത്തിൽ അള്ളാഹുത്താല നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തന്നെ യുരീദ് അള്ളാഹുബിക്കുമല്ലോ യുസറ വലാ യുരീദ് ബിക്കുമല്ലോ ഓസർ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതായി കാണാം കാരണം രോഗമുള്ളവർ അവർക്കൊക്കെ നോമ്പ് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കാനുള്ള ചാൻസ് അള്ളാഹു സുബനുഹുത്തന്നെ നൽകുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ന റഹ്മി എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടക്കുന്നതാണ് എന്ന് അള്ളാഹുത്താല പറഞ്ഞതായി കാണാൻ സാധിക്കും അതായത് അള്ളാഹുവിൻ്റെ കോപത്തെക്കാൾ വിശാലമാണ് അതിനേക്കാൾ അതിനെ ഓവർടേക്ക് ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ വല്ലാത്ത കാരുണ്യമുള്ളവനാണ് ഇന്നലാഹിമി റഹ്മ അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് ബൈനൽ ജിന്നി വൽ 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 ഇൻസി ബഹായിമി ഹവാം ഇവിടെ മൃഗങ്ങൾക്കിടയിൽ മറ്റ് ഏജന്തുക്കൾക്കിടയിൽ അതുപോലെ മറ്റ് ജീവികൾക്കിടയിൽ മനുഷ്യനിടയിൽ ജിന്നുകൾക്കിടയിൽ ഒക്കെ അള്ളാഹുതല ആകെ ഇറക്കിയത് ഒരു റഹ്മത്താണ് ആ ഒരു റഹമത്ത് കൊണ്ടാണ് യഥാത്ത ബിഹായൂനൂന അവർ പരസ്പരം അലിവ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ പ്രവർത്തകന്മാർ അള്ളാഹു അവർക്ക് ദീർഘായുസും ആഫിയത്തും തൗഫീഖും നൽകട്ടെ എസ് ഒ എസിൻ്റെ പ്രവർത്തകർ ഐ സി എഫിൻ്റെ പ്രവർത്തകർ ആർ സി പ്രവർത്തകർ അങ്ങനെ തുടങ്ങിയിട്ട് പലരും പല സ്ഥലങ്ങളിലും വലിയ കഠിനാധ്വാനം ചെയ്യാൻ ആ കഠിനാധ്വാനം ചെയ്യുന്നതിനാണ് പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാൻ ഭക്ഷണം എത്താത്തവർക്ക് കിറ്റെത്തിച്ചു കൊടുക്കാൻ അങ്ങനെ തുടങ്ങി പല പ്രവർത്തനവും നടത്തുകയാണ് ഈ പ്രവർത്തനമൊക്കെ അള്ളാഹു തേല മനുഷ്യൻ്റെ മനസ്സിൽ കൊടുത്ത റഹ്മത്തിൻ്റെ ഭാഗമാണ് യത്തീവുകളെ സംരക്ഷിക്കുന്നവർ ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്നവർ ദീനീയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്വന്തം കുടുംബം നോക്കാതെ ഓടി നടന്ന് അധ്വാനിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കൾ അവരെല്ലാം അള്ളാഹു തേലപര മനസ്സിൽ കൊടുത്ത റഹ്മത്താണ് ഈ സമുദായം രക്ഷപ്പെടണം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും രക്ഷപ്പെടണം എല്ലാവരും നന്നാകണം എല്ലാവർക്കും തഹയുണ്ടാകണം എല്ലാവരും സ്വര്ഗത്തിലെത്തണം എല്ലാവരും നരകത്തിൽ നിന്ന് മോചിതരാകണം എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുദ് പണ്ഡിതന്മാർക്ക് കൊടുത്ത റഹ്മത്താണ് അവർ കഠിനാധ്വാനം ചെയ്ത് ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ആകയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ റഹ്മത്ത് അവൻ കൊടുത്ത റഹ്മത്ത് ഒരു റഹ്മത്താണ് അവൻ ഇറക്കിയതെങ്കിൽ ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് എല്ലാവർക്കും പരസ്പരം ദയ ചെയ്യുന്നതും പരസ്പരം കാരുണ്യം കാണിക്കുന്നതും എന്നിട്ട് നബി അലൈഹി വസല്ലം പറഞ്ഞു വലിയ വന്യമൃഗങ്ങൾ ആ മൃഗങ്ങൾ അതിൻ്റെ ചെറിയ കുട്ടിയോട് കാരുണ്യം കാണിക്കുന്നു അതുപോലെ തന്നെ ഉമ്മമാർ മക്കളോട് കാരുണ്യം കാണിക്കുന്നു അങ്ങനെ തുടങ്ങിയിട്ട് പൂച്ചാതിൻ്റെ കുട്ടിയോട് കാരുണ്യം കാണിക്കുന്നു അതെല്ലാം തആല ഇറക്കിയ ഒറ്റ ഒരു റഹ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ തൊണ്ണൂറ്റി ഒമ്പത് റഹ്മത്തുകൾ അള്ളാഹു അതിനെ പിന്തിച്ചു വെച്ചിട്ടുണ്ട് നാളിൽ അള്ളാഹുഅല അവൻ്റെ അടിമകൾക്ക് അവനിൽ വിശ്വസിക്കുകയും അവനെ അംഗീകരിക്കുകയും ചെയ്ത അവൻ്റെ അടിമകൾക്ക് വിശാലത ചെയ്യാൻ വേണ്ടി തൊണ്ണൂറ്റി ഒമ്പത് റഹ്മത്തുകൾ അള്ളാഹു മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് നബി സാഹു അലഹു വസ്ലമ തങ്ങൾ പറയുക അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നമുക്ക് മനസ്സിലാക്കുന്നതിൻ്റെ എല്ലാം അപ്പുറമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ആ റബ് സുഹാന കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഒരു നന്മ ചെയ്താൽ അള്ളാഹു സുബാനഹുത്ത് ആല നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം അവിടുന്ന് പറയുന്നു അള്ളാഹു താല നന്മകളെയും തിന്മകളെയും കണക്കാക്കി എന്നാൽ ഫമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം ഒരു നല്ലത് ചെയ്യണം എന്നൊരാൾ തീരുമാനിച്ചു പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ ചെയ്തിട്ടില്ലെങ്കിലും തീരുമാനിച്ച വകയിൽ അള്ളാഹു താല അദ്ദേഹത്തിന് ഒരു നന്മ നൽകും പൂർണ്ണമായൊരു നന്മ നൽകും ഫൈൻ ഹമ്മ അതേ സമയത്ത് ഒരു കാര്യം നല്ലത് ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ടത് ചെയ്യുകയും ചെയ്താലോ അത് അവന് പത്ത് ഇരട്ടിയായിട്ട് അള്ളാഹു തല രേഖപ്പെടുത്തും ചെയ്താൽ ഇലാ ഇല്ലാ സമയമേത്തിൻ അങ്ങനെ എഴുന്നൂറ് ഇരട്ടി വരെ രേഖപ്പെടുത്തും അപ്പോൾ ഒരു നന്മ തീരുമാനിച്ചാൽ തന്നെ ഒരു നന്മ അള്ളാഹു തല കൊടുക്കും തീരുമാനിച്ച് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അതിന് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ കൊടുക്കും ഇല അള്ളഹഫിൻ ഖസീറ അതിനേക്കാൾ അപ്പുറവും അള്ളാഹു തല കൊടുക്കും ഒമൻ ഹമ്മ ബി സൈ അധിൻ അള്ളാഹിൻ്റെ കാരുണ്യം നോക്ക് നിങ്ങൾ ഒമൻ ഹമ്മ ബി സയ് അധിൻ വല്ലവരും വല്ല തെറ്റും തീരുമാനിച്ചു ഫലം ഫലമ്യമൽഹ എന്നിട്ടവൻ ചെയ്തില്ല അവൻ ചെയ്യാൻ തീരുമാനിച്ച തെറ്റ് അവൻ ചെയ്തില്ല നോമ്പ് എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചിട്ട് ഏകദേശം വെള്ളത്തിൻ്റെ അടുത്തപ്പോൾ ഇല്ല അള്ളാഹനെ പേടിച്ച് അവൻ അങ്ങോട്ട് ഒഴിവാക്കി അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു രഹസ്യമായൊരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ അതിൻ്റെ സമീപത്തെത്തിയപ്പോൾ അവൻ അള്ളാഹനെ ഭയപ്പെട്ടു അവൻ അങ്ങോട്ട് ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കിയാൽ കഥ അള്ളാഹു എൻ്റെ ഹുഹസനത്തം കാമില അവനൊരു പൂർണ്ണ നന്മ അള്ളാഹു തേല രേഖപ്പെടുത്തും അവൻ തീരുമാനിച്ച തെറ്റ് അള്ളാഹനെ ഭയപ്പെട്ട് കയ്യൊഴിച്ച വകയിൽ അള്ളാഹുതല വലിയൊരു നന്മയായി അത് രേഖപ്പെടുത്തും ഫൈൻ എനിയോ അവനാ തെറ്റ് തീരുമാനിച്ചു എന്നിട്ടോ ഫാമിലഹാ എന്നിട്ടവനാ തെറ്റ് ചെയ്യുകയും ചെയ്താൽ ഹു സയ്യത്തം വാഹിദ ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തുന്നുള്ളൂ ഒരു നന്മ ചെയ്യുമ്പോൾ എഴുന്നൂറ് ഇരട്ടി വരെയും അതിൻ്റെ അപ്പുറവും കൊടുക്കുന്ന റബ്ബ് തെറ്റ് ചെയ്യുമ്പോൾ ഒരു തെറ്റ് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം നോക്കൂ നിങ്ങൾ ഇനിയും നബിസ് അള്ളാഹു അലഹി വസ്ല മതങ്ങൾ പറയാണ് അതേ ഒരു മനുഷ്യനും അള്ളാഹുതാല അവൻ്റെ പൊരുത്തം ലഭിക്കണമെന്ന നിലക്കൊരു മനുഷ്യനും പ്രവർത്തിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ജിബിലീൽ അലഹി സ്വലാത്തു വസ്സലാമിനോട് അല്ല പറയും എൻ്റെ അടിമയെന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അധ്വാനിച്ച് അമല് ചെയ്യാണ് അതുകൊണ്ട് ഇന്ന റഹമത്ത് ഈ അലൈ നിങ്ങളറിയണം എൻ്റെ റഹമത്ത് അവനുണ്ട് അപ്പോൾ റഹ്മത്തുല്ലാഹി ലൈലിസ്ലാം റഹ്മുള്ളൻ ഇന്ന ഒരു വ്യക്തിക്കല്ലാതെ റഹ്മത്ത് ഉണ്ടെന്ന് ആകാശലോകത്ത് വിളംബരം ചെയ്യുന്നു ചെയ്യുന്നുള്ളർഷി അർഷിനെ ചുമക്കുന്ന മലക്കുകളും അത് പറയുന്നു മൻ വയക്കൂലുഹാമുലഹും മറ്റുള്ള മലക്കുകളും അത് പറയുന്നു എങ്ങനെ ഏഴാകാശത്തുള്ള മലക്കുകളും അത് പറയുന്നു പിന്നീടാ റഹ്മത്ത് അവന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു ഓ സുഹൃത്തുക്കളെ അള്ളാഹു വലിയ കാരുണ്യമുള്ളവനാണെന്ന് പറഞ്ഞല്ലോ ആ കാരുണ്യം അള്ളാഹിൻ്റെ പേര് അള്ളാഹു അള്ളാഹുർ റഹ്മാൻ ഉർ റഹീം നമ്മൾ ദിവസേന മുപ്പത്തിനാല് പ്രാവശ്യം അർറഹ്മാൻ റഹീം എന്ന വാചകം പറയുന്നുണ്ട് ബിസ്മല്ലാഹിർ റഹ്മാൻ റഹീം ഒരിക്കൽ പിന്നീട് അർറഹ്മാൻ റഹീം പിന്നെയും അങ്ങനെ മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹിൻ്റെ റഹ്മത്തിനെ നമ്മൾ ഓർക്കാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഏറ്റവും മഹത്താ പേരുകൾ നമുക്ക് പറയൽ നിർബന്ധമുണ്ടല്ലോ നിസ്കാരത്തിൽ ഫാതി ഹോതുമ്പോൾ അതെത്ര കൂടുതൽ പറയുന്നുണ്ടോ അത്രയും അവന് റഹ്മത്ത് ലഭിക്കും അഥവാ ധാരാളം നിസ്കരിക്കുമ്പോൾ ധാരാളം റഹ്മത്ത് ലഭിക്കും ചുരുങ്ങിയത് മുപ്പത്തിനാല് പ്രാവശ്യം റഹ്മാൻ റഹീം എന്ന നാമം നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട് ആ റഹ്മാൻ എന്ന നാമത്തെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അള്ളാഹുവിൻ്റെ ഏത് അസ്മാകളാണെങ്കിലും ആ അസ്മാ തൊണ്ണൂറ്റി ഒമ്പത് അസ്മാകൾ പ്രത്യേകം പറഞ്ഞ പേരുകളുണ്ട് മന്ന സാഹ അതിനെ വല്ലവനും സാഹ് ചെയ്താൽ കറക്റ്റാക്കിയാൽ അതിനെ മനഃപ്പാടമാക്കുക അതുപോലെ തന്നെ അത് അതിനെ ബഹുമാനിക്കുക ആദരിക്കുക അത് റബ്ബിനോട് പ്രാർത്ഥിക്കുക അതിൻ്റെ പുറമെ ആ അള്ളാഹുവിൻ്റെ പേരുകൾ അറിയിക്കുന്ന അറിയിക്കുന്ന അർത്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വഭാവം നമ്മളും ഉൾക്കൊള്ളുക അതാണ് തഹല്ലകൂബി അഹ്ലാഖില്ല അള്ളാഹുവിൻ്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞതിനർത്ഥം അങ്ങനെ വരുമ്പോൾ റഹ്മാൻ എന്ന പേര് അത് മനസ്സിലാക്കുന്ന നമ്മൾ നമ്മളെന്ത് ചെയ്യണം മഹാനായി മാം ഖസാലിറിയാഹു എന്ന് പറയാണ് അതെ അയ്യർ അശ്രദ്ധരായി ജീവിക്കുന്ന പലരും ഉണ്ട് അവർ തറാവിഹിന് പോകുന്നില്ല അല്ലെ നോമ്പെടുക്കുന്നില്ല നിസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യുന്നില്ല അവർ പലതിലും പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്നവരെ ആ അശ്രദ്ധയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അത് നമ്മൾ ചെയ്യേണ്ട റഹ്മത്താണ് അതെങ്ങനെ ബിൽവാഹി നല്ല ഉപദേശം കൊടുക്കുക അവന്നു സഹി നല്ല ഗുണകാംക്ഷയോടുകൂടിയുള്ള ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക ബി തൊരീഫി അത് ഒരു തർക്ക മനസ്സോടുകൂടിയല്ല വേണ്ടത് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന ശൈലിയിലല്ല വേണ്ടത് മറിച്ച് വളരെ മയമായി അതേ സമയത്ത് അവനെ വിരട്ടുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവൻ അകന്നു പോകുന്ന വിധത്തിലോ അല്ല വളരെ നല്ല ലോലമായ നിലക്ക് നല്ല ഉപദേശം നൽകുക ഒരാൾ തെറ്റിന്ന് കാണുമ്പോൾ അവനെ ഇൻസൾട്ടാക്കുന്നതിന് പകരം അവനോട് സഹതാപ മനസ്സ് റഹ്മത്തിൻ്റെ മനസ്സുണ്ടാവുക ആ റഹ്മത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുക അങ്ങനെ വരുമ്പോൾ അവനെങ്ങനെ ചെയ്യണം മുസീബത്തിൽ റഹ്മത്തിൽ ആരെന്ത് തെറ്റിന്ന് കാണുമ്പോഴും അവൻ്റെ സഹോദരനാണത് അവൻ്റെ പുടപ്പറപ്പാണത് അവൻ ചെയ്യുന്ന തെറ്റ് ആ തെറ്റിനെ ഞാൻ ചെയ്യുന്നത് പോലെ കണ്ടുകൊണ്ട് എനിക്ക് സ്വന്തം മുസീബത്ത് വന്നതുപോലെ കാണുക അവനാ തെറ്റിന്ന് അവന് വലിയ മുസീബത്താണല്ലോ വലിയ അതാബിലേക്കല്ലേ അവൻ പോകുന്നത് അതുകൊണ്ട് അത് ഞാൻ തെറ്റ് തന്നെ കണ്ട് അതെങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും അവനെ എങ്ങനെ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിക്കുകയും അതിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി നല്ല മാർഗത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക ആ തെറ്റ് ചെയ്യുന്നവനോടുള്ള കാരുണ്യത്തിൻ്റെ പേരിലാകണം അവനോട് നമ്മൾ അവനോട് വെറുപ്പ് വെക്കുന്നതിന് പകരം അവനോട് കാരുണ്യം കാണിച്ച് അവനെ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അവനോട് ശത്രുതയ്ക്ക് പകരം സഹതാപം കാണിക്കുക എന്നിട്ട് നബി മഹാനായ സല്ല മഹാനായി മാസാലി ഹുസീല്ല പറയാണ് അതുപോലെ തന്നെ അവൻ ആ മനുഷ്യന് അ മനുഷ്യരുമായി അടുത്തുകൊണ്ട് തെറ്റ് അവനിൽ വരാതിരിക്കാൻ വേണ്ടിയും അവൻ ശ്രമിക്കുക ഒരു കോവിഡ് രോഗം ബാധിച്ച ഒരാളെ ചികിത്സിക്കുന്നവൻ അവനാ രോഗം ബാധിക്കാതെ വളരെയേറെ ശ്രദ്ധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ അഖിൽസുന്നതികൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ നിന്ന് പുറത്തുപോയവർ അല്ലെങ്കിൽ കള്ളുകൂടി പതിവാക്കിയവർ അല്ലെങ്കിൽ വ്യഭചാരം നടത്തുന്നവർ നിസ്കരിക്കാത്തവർ അത്തരം ആളുകളെ നന്നാക്കി എടുക്കണമെന്നാൽ സഹതാപത്തിൻ്റെ മനസ്സും കാരുണ്യത്തിൻ്റെ മനസ്സിനും ഉണ്ടാകുമ്പോൾ തന്നെ അവരുമായി നമ്മൾ നമ്മളകന്ന് നിൽക്കണം ആ രോഗം നമുക്ക് പകരാൻ പാടില്ല നമ്മളെ ഈ മാനിനെ നമ്മുടെ തക്വയെ ബാധിക്കുന്ന രോഗം നമുക്ക് പിടികൂടാൻ പാടില്ല അതുകൊണ്ട് പറയട്ടെ ഒരിക്കലും ഒരു യുക്തിവാദിയുടെയും പ്രസംഗം കേൾക്കാൻ പാടില്ല അവൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ പാടില്ല ഒരു പുത്തൻവാദിയുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല അവൻ്റെ ഗ്രൂപ്പിൽ ചേരാൻ പാടില്ല അവൻ്റെ മാസിക വായിച്ചു നോക്കാൻ പാടില്ല കാരണം അത് കോവിഡിനേക്കാൾ വലിയ രോഗമാണ് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ് തെഹുവ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ് അള്ള ചോദ്യം ചെയ്യുന്ന രോഗമാണ് അതിൻ്റെ ഭവിഷ്യത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല കോവിഡ് കൊണ്ട് മരിച്ചുപോയവർ ശുഹത ഇൻ്റെ പ്രതിഫലം ലഭിക്കുന്നവരാകാം ഈമാനുള്ളവരാണെങ്കിൽ ഇതങ്ങനെയല്ല കാലകാലം നരകത്തിൽ കടക്കേണ്ടി വരും അതുകൊണ്ട് അത്തരം തെറ്റ് ചെയ്യുന്നവരോട് അടുത്ത് നിന്നുകൊണ്ട് നമ്മളവരുമായി അടുത്തുകൊണ്ട് ഒരിക്കലും ആ രോഗം നമുക്ക് പിടിക്കാൻ കാരണമാ കരുത് ദൂരം പാലിക്കണം അതേ സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ കോവിഡ് രോഗിയെ രക്ഷപ്പെടുത്താൻ ചികിത്സിക്കുന്നത് പോലെ വളരെ കാരുണ്യത്തോടെ അവനെ ചികിത്സിക്കണം അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവർ തെറ്റായ വിശ്വാസമുള്ളവർ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കാരുണ്യത്തിൻ്റെ പ്രവർത്തനം അതാണ് പ്രബോധന പ്രവർത്തനം അവനെ ചീത്ത പറഞ്ഞുകൊണ്ടല്ല അവനെ തെറി പറഞ്ഞുകൊണ്ടല്ല അവനെ നന്നാക്കിയെടുക്കാനുള്ള പ്രവർത്തനം നടത്തണം ഇത് റഹ്മാൻ എന്ന മഹത്തായ നാമത്തെ ഉൾക്കൊള്ളുമ്പോൾ മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ് ഇമാം ഖസാലിറിയാഹുൻ്റെ വിശദീകരണമാണ് ഞാൻ വിവരിച്ചത് ഇനിയോ റഹീം എന്ന് പറയുന്ന മഹത്തായ നാമം അതിനെ ഉൾക്കൊള്ളുമ്പോൾ അല്ലായാരിദ്ര്യമുള്ളവനുണ്ടോ വിഷമിക്കുന്നവനുണ്ടോ അവൻ കഴിവിൻ്റെ പരമാവധി അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം വലായ വല്ല പാവപ്പെട്ടവരുമുണ്ടെങ്കിൽ അവൻ്റെ നാട്ടിലോ അയൽവാസികളോ കുടുംബത്തിലോ ആരുണ്ടെങ്കിലും അവനെ എങ്ങനെ അവൻ്റെ ആദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കി കഴിയുന്ന സഹായം സ്വന്തം സ്വത്ത് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവനൊന്ന കൊടുത്ത സ്വാധീനം ഉപയോഗിച്ചു കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റൊരാളോട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് സഹായം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടോ അവൻ്റെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണം ഇതിലൊന്നും കഴിയുന്നില്ലെങ്കിൽ അവനെ പ്രാർത്ഥിച്ചുകൊണ്ട് സഹായി ി ഹാജത്തിൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ അവൻ്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കാളികളാവുക അവനോട് അദാ അലിവോടുകൂടെ അവനോട് സഹതാപത്തോടുകൂടെ നമ്മൾ നീങ്ങുക അവൻ്റെ ആ പ്രയാസത്തിൽ നമ്മളും പങ്കാളികളാണെന്ന് വരുത്തുക ആ രൂപത്തിൽ നമ്മൾ റഹീം എന്ന മഹത്തായ നാമത്തെ ഉൾക്കൊള്ളുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന വിധ ത്തിലാകണം നമ്മുടെ നീക്കമെന്ന് മഹാനായ ഇമാം ഖസ അലിറിയുലാന്ന് തങ്ങൾ പറയാണ്ട് എനി സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ അള്ളോ റഹ്മത്ത് അത് വളരെ വിശാലമാണ് അവൻ റഹ്മാനാണ് റഹീമാണം അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് അവൻ തരുന്ന രോഗങ്ങൾ അതുകൊണ്ടാണ് നബി സല്ലാഹു അലൈഹി വസ്ലം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു രോഗവും ഉണ്ടായില്ലെന്ന് പറഞ്ഞവനോട് നീ മുനാഫിഖാൻ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞത് കാരണം ഇരുമ്പ് തീയിൽ വെച്ച് ചൂടാക്കുന്ന സമയത്ത് ആ ഇരുമ്പിൻ്റെ കറകൾ കഴുകിപ്പോകുന്നതുപോലെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ദോഷങ്ങൾ പൊറുക്കപ്പെടും നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പ്രസവവേദന കിട്ടി മരിക്കുന്ന സ്ത്രീ അതുപോലെ തന്നെ കോളറ കൊണ്ട് മരിക്കുന്ന ആളുകൾ അതുപോലെ വേഗരോഗം കൊണ്ട് മരിക്കുന്നവർ അത്തരത്തിലുള്ള വലിയ രോഗം ബാധിച്ച് പലരും മരിക്കുമ്പോൾ അവരെല്ലാം ശുഹതാക്കളിൽപ്പെട്ടവരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു അതുപോലെ അതാ വെള്ളത്തിൽ അപകടത്തിൽ വീണ് മരിക്കുന്നവർ തീയിൽപ്പെട്ട് മരിക്കുന്നവർ മറ്റെന്തെങ്കിലും അതാ ബിൽഡിങ്ങുകളോ മറ്റോ വീണു മരിക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ സുഹതാക്കളിൽപ്പെടുത്തി പറഞ്ഞു കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വലിയതവർക്ക് കിട്ടാൻ പോവുകയാണ് ഇതുപോലെ ശത്രുക്കളുമായി പടപെറുതി മരിച്ച ബദിനീകളില്ലേ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അവർക്ക് വലിയ റഹ്മത്ത് റബ്ബ് ചെയ്തിട്ടുള്ളതാണത് അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഇവിടെ അവർ മരിക്കുന്നുണ്ടെങ്കിലും അവർ അഹ്യാ ഉൻ എന്താ റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവർ എന്നല്ലേ ഖുർആാൻ പറയുന്നത് അവർക്ക് വലിയ റഹ്മത്താണ് അപ്പോൾ അള്ളാഹു തല ദുന്യാവിൽ നൽകുന്ന പ്രയാസം വലിയ റഹ്മത്തിൻ്റെ ഭാഗമാണ് അവനെന്നും റഹ്മാനാണ് അവനെന്നും ആ അള്ളാഹുവിനെ സ്നേഹിച്ചും അവനെ ഉൾക്കൊണ്ടും അവനെ അനുസരിച്ചും നമ്മളെല്ലാവരും ജീവിതം നയിക്കണം ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായി ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തുന്നു മഹാനായ ഇബ്രാഹിമനു അദ്ദേഹം അള്ളാഹു താലു തങ്ങൾ ഭരണാധികാരിയായി ജീവിച്ചിരുന്ന കാലത്ത് അതാ മഹാനവറുകൾ ഒരു സൽക്കാരത്തിന് പങ്കെടുത്തു ആ സൽക്കാരത്തിന് പങ്കെടുത്തപ്പോൾ ആ ഭക്ഷണ തളികയിലേക്ക് പെട്ടെന്നൊരു കാക്ക വന്ന് ഒരു പത്തിരിയും അത് കടിച്ചെടുത്ത് കൊത്തിയെടുത്ത് പൊയ്ക്കളഞ്ഞു അദ്ദേഹം പിന്നാലെ കാക്കയുട പിന്നാലെ പോയി അവസാനം എത്തിയത് ഒരു താഴ്വരയിലാണ് അവിടെ ഒരാൾ കൈയും കാലുമൊക്കെ പിടിച്ച് കെട്ടിയിട്ട രൂപത്തിൽ കിടക്കുകയാണ് ഈ കാക്ക അദ്ദേഹത്തിൻ്റെ തലയുടെ മേലെ പോയി വീണ് അദ്ദേഹത്തിൻ്റെ വായിൽ ഈ പത്തിരി വെച്ചു കൊടുക്കുന്നത് കാണുകയാണ് മഹാനായ ഇബ്രാഹിം അദ്ദേഹം പ്രതിയുള്ള ചിന്തിച്ചു പോയി എൻ്റെ ഭരണത്തിൽ എനിക്കിതറിയാൻ കഴിഞ്ഞില്ല ഈ ആൾ ഇവിടെ ആ കൊള്ളക്കാർ പിടിച്ച് കെട്ടിയിട്ട് തള്ളിവിട്ടു പോയ മനുഷ്യരും അള്ളാഹുതേല ഈ കാക്ക മുഖേന ഭക്ഷണം കൊടുക്കുന്നല്ലോ അവൻ്റെ റഹ്മത്ത് വളരെ വലുതാണല്ലോ ദുനൂനിൽ മിശ്രി റതി ഉള്ളാഹു എന്നു കൈ നദിയുടെ സമീപത്തെ ഒരു ദിവസം ഇറങ്ങി വീട്ടിലിരിക്കാൻ മനസ്സനുവദിക്കാത്ത ഒരു വെപ്രാളം അങ്ങനെ ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ ഒരു ഒരു തേളിനെ കണ്ടു ആ തേളിങ്ങനെ പോയി അവസാനം നൈൽ നദിയുടെ സമീപത്തെത്തി അവിടെ ചെന്നപ്പോൾ നൈൽ നദിയിൽ ഒരു തവള വലിയ ഒരു തവള ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെള്ളത്തിൽ ഈ തേള് പെട്ടെന്ന് തവളയുടെ മേലേക്കങ്ങ് ചാടി തവള ഉടനെ തന്നെ ഈ തേളിനെയും കൊണ്ട് നീന്തി അക്കരേക്ക് പോയി നൊനുതിന്നൂനിൽ ശ്രീമതി ഉവൻ പറഞ്ഞു ഞാനും ഒരു തോണിയെടുത്ത് അതിൻ്റെ പിന്നാലെ ഞാനും പോയി അങ്ങനെ ചെന്നപ്പോൾ അതാ ഞാൻ കാണുന്നത് എന്താണ് അക്കരെ ചെന്നപ്പോൾ അവിടെ ഒരു പാമ്പ് നിൽക്കുന്നുണ്ട് ആ പാമ്പിൻ്റെ സമീപത്ത് ഒരാളൊരു മരത്തിൻ്റെ ചവിടെ ഒരു ചെറുപ്പക്കാരം കിടന്നുറങ്ങുന്നുണ്ട് ഈ പാമ്പ് മെല്ലെ ഇഴഞ്ഞ് ഈ മനുഷ്യനെ കടിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ തവളയുടെ പുറത്ത് അക്കരെ നിന്ന് ഇക്കരത്തിയ തേള് ചാടി അങ്ങോട്ടിറങ്ങി നേരെ പാമ്പിൻ്റെ സമീപത്ത് ഇന്ന് പാമ്പിനെ ഒന്ന് കുത്തി പാമ്പിനെ തേള് കുത്തിയപ്പോൾ പാമ്പ് തിരിച്ച് തേളിനെയും കടിച്ചു അവിടെ വെച്ച് പെടഞ്ഞ് രണ്ടും അങ്ങ് ചത്തുപോയി ആ കിടക്കുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടു ഇത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ആലോചിച്ചു പോയി അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏതല്ല നിലക്കാണവൻ്റെ കാവൽ നൽകുന്നത് ഏതെല്ലാം നിലക്കാണവൻ്റെ റഹ്മത്ത് നൽകുന്നത് അതുകൊണ്ട് ഓ മൊമിനിങ്ങളെ ലോകത്ത് അള്ളാഹു എന്ത് പ്രയാസം തന്നാലും അതെല്ലാം ആഹ്റത്തിൽ വലിയ പ്രതിഫലം തരാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ പിഞ്ചുകുഞ്ഞിൻ്റെ കൈ പിടിച്ചു വെച്ച് ആ സൂചി കയറ്റുമ്പോൾ ഈ കുട്ടിക്ക് ഗുണം കിട്ടാനാണല്ലോ അല്ലോ അതെ ആ ഉമ്മയും പിതാവും കാരുണ്യമുള്ളവർ ചെയ്യുന്നത് ഡോക്ടർമാർ ചെയ്യുന്നത് അതുപോലെ അള്ളാഹു നമുക്ക് പ്രയാസം തരുമ്പോൾ അല്പവും വിഷമിക്കാതെ അതിനെല്ലാം പ്രതിഫലം തരുന്ന ഏറ്റവും വലിയ കാരുണ്യമുള്ളവരാണ് അള്ളാഹുതാല എന്ന ബോധത്തോടെ നമ്മളെ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി നബി സല്ല അള്ളാഹു അല തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്കാർക്കും സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല ലായതുഹിലുഅം ഇൻകും ജന്ന നമ്മളാരും തന്നെ ഒരൽപ്പം ഒരിപതിനൊക്കെ വളരെ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കുമ്പോൾ കുറച്ച് ഫറുതും സുന്നത്തും നോമ്പെടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദീനി പ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ഞാൻ വലിയ പ്രവർത്തകനായിപ്പോയി എന്നോ ഞാനൊരു അമല് ചെയ്യുന്നവനായി എന്നോ ഒരു വേദി പറയുന്ന മുസ്ലിംകാര് ഞാൻ ഒരുപാട് വേദി പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ ഇൽമു പഠിപ്പിക്കുന്ന ആൾ ഞാൻ കുറേ ഹിൽമു പഠിപ്പിച്ചു അതുകൊണ്ട് ഞാനങ്ങ് സ്വർഗത്തിലെത്തുമെന്നോ അല്ലെങ്കിൽ സതക്ക ചെയ്യുന്നവൻ ഞാൻ കുറേ അങ്ങനെ ഒന്നുമുള്ള ഒരു നിലപാടും നമുക്കുണ്ടാകരുത് എനിക്ക് അല്ലാതെ ഒരു സിനിമ പറയാണ് ലായുദുഹിൽ വഹദമ്മിൻകും ലായുദുഹിൽ വഹദമ്മിൻകും അമൽ ഹുൽ നിങ്ങളിൽ ഒരാളുടെയും അമല് ഒരാളെ പ്രവർത്തനവും സ്വർഗത്തിൽ കടത്തൂല വലായു ജീറു മിനാറ് നരകത്തിൽ നിന്ന് ഒരാളെ അമലും രക്ഷപ്പെടുത്തൂല വലാന ഞാനടക്കം ഹ്മ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാളും രക്ഷപ്പെടൂല ഒരാൾക്കും സ്വർഗം കിട്ടൂല എന്നിന്സല്ലാഹു അലേഹ് വസല്ല മതങ്ങൾ പറയാണ് അത് പറയുമ്പോൾ അവിടുത്തെ ശരീരത്തെ അടക്കം നന്മ മാത്രം ചെയ്ത് ഒരു തിന്മയും ജീവിതത്തിൽ വരാത്ത വും പരിപൂർണമായ തകവ ചെയ്ത നബിസ്വല്ലാഹു അലൈഹി സൽ തങ്ങൾ പോലും സ്വർഗത്തിൽ കിടക്കുന്നത് അള്ളാഹാൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നരകത്തിൽ രക്ഷപ്പെടുന്നത് അള്ളാഹിൻ്റെ റഹമത്ത് കൊണ്ടാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളാരും അഹങ്കാരികളാകരുത് ഞാൻ വലിയവരായി എന്ന് തോന്നിപ്പോകരുത് അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ നമുക്ക് സ്വർഗ്ഗത്ത് കിടക്കാൻ കഴിയൂ പക്ഷെ ആ റഹ്മത്ത് കിട്ടാനുള്ള നിമിത്തങ്ങളായി അള്ളാഹു തേല വെച്ച സൽക്കർമ്മങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം എന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹു എനിക്ക് നീ കാരുണ്യം ചെയ്യണേ നീ കാരുണ്യം ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനാണ് എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുലീ ദുനൂബിൻ എൻ്റെ പാപങ്ങൾ കുറുക്കണേ അള്ളാ എന്നുവണം അള്ളാഹു നരകത്തിൽ മോചനം തരണേ എന്ന് പ്രാർത്ഥിക്കണം ണം അസ്താഹ്ലീം ധാരാളം ചൊല്ലണം ഏറ്റവും വലിയ റഹ്മത്ത് കിട്ടാൻ കാരണമായ സലാത്ത് വർദ്ധിപ്പിക്കണം എല്ലാ രോഗശമനത്തിനും റഹ്മത്തിനും കാരണമായ ഖുർആാനോത്ത് വർദ്ധിപ്പിക്കണം അള്ളാഹുവിനോട് താണുകേണ് കേണ് പൊട്ടിക്കരഞ്ഞു തോപ ചെയ്ത് അവൻ്റെ റഹ്മത്തും മൗഫിറത്തും ചോദിച്ച് ഈ മാസത്തിൽ നരകത്തിൽ മോചനം നേടണം അതിന് സാധുവായ എനിക്കും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പ്രവർത്തനങ്ങളിലും നമ്മളുടെ ജീവിതത്തിലും നമ്മളെ സഹായിച്ച സഹകരിച്ച സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ ഇത് സംഘടിപ്പിച്ച ഐ സി എഫിൻ്റെ ഡി സി സി പ്രവർത്തകർക്കും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തകർക്കും അവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും അഹലുസന്ന ജമാത്തിൻ്റെ എല്ലാ ഹാദിമീങ്ങൾക്കും നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെടുന്ന ഈ സമയത്ത് ഇങ്ങോട്ട് വിളിച്ച് അക്കൗണ്ട് നമ്പർ അയച്ചു തരണം സഹായങ്ങൾ എത്തിച്ചു തരാമെന്ന് പറയുന്ന ധാരാളം മോമിനികളല്ലാഹുവേ എല്ലാവർക്കും നീ റഹ്മത്ത് ജനിക്കണേ അല്ലാ ദോഷം പൊറുക്കണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോര കബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാം ഞങ്ങളുടെ പ്രവർത്തകന്മാർ മക്കയിൽ ഇപ്പുമുസ്ലിം അതുപോലെ തന്നെ യു എയിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ റഫീ റഫീഖും അതുപോലെ യൂസുഫും അങ്ങനെ പലരും ഈ രോഗം കൊണ്ട് മരിച്ചു അവർക്ക് നീ സുഹതാക്കളെ പ്രതിഫലം കൊടുക്കണം റഹ്മാൻ അവിടെ അല്ലാതെ മരിച്ചവരുപെട്ട് ഞാൻ പേര് പറഞ്ഞവരും പറയാത്തവരുമായി ഇത്തരം രോഗം കൊണ്ട് മരിച്ചവരും അല്ലാതെ മരിച്ചവരും ആരൊക്കെയുണ്ടോ എല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണേ റഹ്മാനേ എല്ലാവരും ഫാത്തിഹുദ എന്നിട്ട് നമുക്ക് ഒന്നിച്ചു ധാരക്കാം ഏഹ് പലരും വിക്രയല്യവരുണ്ട് ஹத்தம் தீர்த்தவருந்து அதுபோல் சராத்தி எல்லியவருண்டு நம்ம படிதாக்களாக യുടെ കുട്ടികളുണ്ട് അതുപോലത്തെ സ്ത്രീകളുണ്ട് അവർക്ക് ക്ലാസ് എടുക്കുന്നവരുണ്ട് രോഗം ബാധിച്ചവ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി ശാദ ഫാത്തിഹ വരക്ക അൽ ഫാത്തിഹ ഫാത്തിഹുലാഹിം അലഹമുൽ صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد، بسم الله الرحمن الرحيم قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا احد، بسم الله الرحمن الرحيم قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا احد، بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب، ومن شر النفاثات في العقد ومن شر حاسد إذا حسد ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നാസ് മിൻ വസ്വാസിൽ ഖന്നാസ് ഫീ മിനൽ ജിന്നത്തി വന്നാസ് സുകൾ അങ്ങനെ തന്നെ നിർത്തേണ്ടി വന്നതും അതുപോലെ ജോലിയെടുക്കുന്നവരും പലരും രോഗം ബാധിച്ചതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരും അങ്ങനെ പലരും ഉണ്ട് നമ്മളെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഒരു കോടി നാരിയത്വ സ്ഥലാത്തിയെല്ലാം തീരുമാനിച്ചു അഞ്ച് ലക്ഷം നാരിയത്വ സ്ഥലാത്തിയെല്ലാം വേണ്ടി ഏൽപ്പിച്ചു അവാഹുത്താൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ അദ്ദേഹം ഇന്നലെ വിളിച്ച് ജക്കാത്തിൻ്റെ സംഖ്യയിൽ നിന്നൊരു വലിയ തുക എത്തിച്ചു തരാം എന്ന് പറഞ്ഞു അതുപോലെ വേറെ പലരും ഇപ്പോൾ വളരെ പ്രയാസാണല്ലോ നമ്മുടെ ഒരൊറ്റ ഓർഗനൈസർക്കും നാട്ടിൽ ഒരു വീട്ടിലും കയറി ഒരു കടയിലും കയറിയിട്ട് പിരിവെടുക്കാൻ പറ്റില്ല വിദേശത്തും പറ്റില്ല അതേസമയത്ത് നമ്മളെ ഉസ്താദുമാർ നമ്മുടെ സ്വരാജ് ലോകിലൊക്കെ ഒരുപാട് പത്ത് അഞ്ഞൂറോളം ഉസ്താദിമാരുണ്ട് അവരെ പട്ടിണി നിർത്താൻ പറ്റുമോ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു നിലക്കും ഈറോ പതിനാലിലാണ് വിദേശത്തൊക്കെ പോയിട്ട് അതെങ്കിലും സംഭാവന ഒക്കെ പിരിച്ചുണ്ടാക്കാറ് അതിനൊന്നിനും പറ്റാത്ത ചുറ്റുപാടായപ്പോൾ പലരും കണ്ടറിഞ്ഞിട്ട് ഇങ്ങനെ അക്കൗണ്ട് നമ്പർ ചോദിക്കുകയും എന്നിട്ട് കഴിയുന്ന സഹായങ്ങൾ പലരും എത്തിച്ചു തരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അവരെയൊക്കെ നീയും കണ്ടറിഞ്ഞ് നീ സഹായിക്കണം റഹ്മാനെ അവർക്കും എല്ലാ ഹൈറും ചെയ്യണം റഹ്മാനെ ഞങ്ങളെ പ്രവർത്തനത്തിൽ സഹായിക്കുന്നവർക്ക് എല്ലാവർക്കും നീ ഹൈറു ചെയ്യണം റഹ്മാനെ ഞങ്ങളെ പ്രവർത്തകന്മാർ പല സ്ഥലത്തും അവരുടെ പ്രവർത്തനവുമായിട്ട് സഫുവയുടെ വളണ്ടിയേഴ്സ് ഐ സി എഫിൻ്റെ വളണ്ടിയർമാർ അതുപോലെ മറ്റ് വളണ്ടിയർമാർ പല സ്ഥലത്തും കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന അവർക്കൊക്കെ ഇതിൻ്റെ കാവൽ കൊടുക്കണം റഹ്മാനെ അതുപോലെ ഭർത്താവ് മരിച്ചുപോയി അറ്റാക്കായിട്ട് ഇത് അറിഞ്ഞ് ദ്വേർക്കാൻ പറഞ്ഞവരുണ്ട് അതുപോലെ നമ്മളെ ഷിഹാബുദ്ദീൻ പറമ്പ് വൃത്തിയെ ദ്വാരക്കാൻ പറഞ്ഞു അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ് ഒരാളും രണ്ടാളൊന്നും അല്ല ഷിഹാബുദ്ദീൻ പടപ്പറമ്പ് ആണ് മരണപ്പെട്ടു പോയത് മരിച്ചുപോയ ഭർത്താവ് എന്ന് പറഞ്ഞ് അവർക്ക് അവരെ പറ്റിയാണ് അവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുദേല ഖബർ സന്തോഷം കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ ഹാദിയുടെ പഠിതാക്കൾ അസുഖമായവരുണ്ട് അള്ളാഹുബേ നീ പൂർണ്ണമായി പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ ഞങ്ങളുടെ പ്രവർത്തകന്മാരും ഞങ്ങളെ സഹകാരികളും പലരും ഈ രോഗം

റഹ്റാഹീൻ റബ്ബെ ഞങ്ങൾ നിൻ്റെ കുർആആനിൽ ഓദിയതും പറഞ്ഞതും കേട്ടതും ഐ സി എഫ് സംഘടിപ്പിച്ച ഈ പരിപാടിയും അതുപോലെ ഞങ്ങളെ സംഘടന പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളും ഞങ്ങളെ എല്ലാ അമലുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും ഞങ്ങളെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും അമലുകളും നീ കബൂൽ ചെയ്യണേ അള്ളാ ഈ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ആരെല്ലാം ഞങ്ങളെ സഹായിച്ചവർ മരിച്ചുപോയവരുണ്ടോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ മരിച്ചവരുണ്ടോ അവരെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങൾക്കും അവർക്കും നിന്റെ കാരുണ്യം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ചെറിയ അറിവനുസരിച്ച് എടുക്കുന്ന നോമ്പുകളും ഞങ്ങളെ സംസ്കാരങ്ങളും ഞങ്ങളെല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ നിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കണേ റഹ്മാനെ ഞങ്ങളെല്ലാ നിന്റെ മുമ്പിൽ പ്രതികളാണ് ഞങ്ങളാരും പൂർണന്മാരല്ല തെറ്റുകൾ സംഭവിക്കാത്തവരല്ല നീ കൽപ്പിച്ചത് പലതും ജീവിതത്തിൽ ഒഴിഞ്ഞുപോയവരാണ് നീ വിരോധിച്ചത് പലതും മറന്നും മനഃപൂർവ്വവും അറിഞ്ഞും അറിയാതെയും പലപ്പോഴും തെറ്റുകൾ വന്നുപോയവരാണ് ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പുതരണേ അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പുതരണേ അല്ലാ ഞങ്ങളെ മനസ്സ് നീ കടുത്തനാക്കലേ അല്ല നിന്റെ കല്ലുകൾ വരെ നിന്നെ ഭയപ്പെട്ട് കരയുന്നുണ്ടെന്നും നിന്റെ ഖുർആാനിൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റമലാൽ ഒരു പത്തോളം ദിവസമായിട്ട് ഇന്ന് വരെ സമയത്തിരുന്ന് നിന്റെ കാരുണ്യം ചോദിച്ചു വന്ന് പൊട്ടിക്കരഞ്ഞ് തോമ ചെയ്യുകയും ചെയ്യാത്തവരാണ് ഞങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പുതരളേ അല്ല ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങൾ അത്താഴം വെച്ച് തന്ന ഉമ്മമാർ ഞങ്ങളെ കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയ ബാപ്പമാർ ഞങ്ങൾക്ക് നോമ്പിൻ്റെ എല്ല പറഞ്ഞ് തന്ന ഉസ്താദ് ഞങ്ങളെ സ്നേഹിച്ചവര് ഞങ്ങളെ നോമ്പ് നിറപ്പിച്ചവര് ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ സഹായിച്ചവർ അതിൻ്റെ ശേഷം ഞങ്ങളെ നീ നീ പ്രവർത്തനത്തിൽ സഹായിച്ചവർ എല്ലാവർക്കും നീ കാരുണ്യം ചെയ്യണേയല്ലാം മരിച്ചുപോയ മുഴുവൻ ആളുകൾ കബറിലും നീ സന്തോഷം നൽകണേ നൽകണേയല്ലാം അവരെ കമുറ വിശാലമാക്കണേ അല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീ തന്ന ഈ പരീക്ഷണം കാരണത്താൽ ആര് തൊഴിലില്ലാതെ ബിസിനസ് ഇല്ലാതെ ഏത് നിലക്ക് വിഷമിക്കുന്നവരുണ്ടോ വീട്ടിലും നാട്ടിലും അതുപോലെ മറുനാട്ടിലും കുടുങ്ങിയവരുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ല മനക്കറുത്തും ക്ഷമയും വലിയ പ്രതിഫലവും നൽകണേ അല്ലാ ഈ മുസീബത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നീ തങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ നിൻ്റെ തീരുമാനം നീ നടപ്പാക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതിൽ ഞങ്ങൾ സംതൃപ്തരാണ് നീ തരുന്ന എല്ലാം ഞങ്ങൾ തൃപ്തിപ്പെട്ടവരാണ് എന്നാലും നിന്നോടൊ ആ ചെയ്യാൻ നീ ഞങ്ങളോട് പറഞ്ഞതല്ലേ ഞങ്ങൾ നിൻ്റെ മുമ്പിലല്ലാതെ ആരോട് ചോദിക്കാനാണ് ആരിലേക്ക് കൈ ഉയർത്താനാണ് ആരോട് യാചിക്കാനാണ് നീ നിൻ്റെ വാതിൽ കല്ല് ഞങ്ങളെ തിരിച്ചയച്ചാൽ ഞങ്ങൾ ഏത് വാതിലിന് മുട്ടാനാണ് ഞങ്ങൾക്കെല്ലാവർക്കും നീ കാരുണ്യം ചെയ്യണേ എന്നാ എല്ലാ മുസ്ലീമത്തുകളിലും ഞങ്ങളുടെ പ്രവർത്തകരെയും സഹായികളെയും സഹകാരികളെയും എല്ലാ ബലികളെയും ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ി രക്ഷപ്പെടുത്തളേ അല്ലാം രോഗം ആർക്കുണ്ടോ ആർക്ക് പോസിറ്റീവായിട്ടുണ്ടോ അവർക്കെല്ലാം പൂർണ്ണ ശിവ നൽകി അവരവരുടെ കേന്ദ്രത്തിൽ തിരിച്ചെത്തിക്കളേ അല്ലാം അവരവരുടെ റൂമിലിരുന്ന് പോസിറ്റീവായി ആശുപത്രിയിൽ പോലും കഴിയാതെ ഉള്ള എത്രയോ വിദേശത്തുള്ളവരുണ്ട് അവരുടെ രോഗം വളരെ പെട്ടെന്ന് സുഖപ്പെടുത്തലേ അല്ലാം കഠിനാധ്വാനം ചെയ്ത് കിറ്റ് വിതരണം ും മറ്റ് പരിചരണത്തിലും ഇറങ്ങി പുറപ്പെട്ട വളണ്ടിയർമാർക്കും എല്ലാവർക്കും നിന്റെ കാവൽ നൽകലേ ഒന്ന ഞങ്ങളുടെ പഠിതാക്കളായ അധീന വിദ്യാർത്ഥിനികൾക്കും അതുപോലെ അവരെ രക്ഷിതാക്കൾക്കും കുടുംബങ്ങൾക്കും അവർ ആര് ഭർത്താവ് രോഗമുള്ളവരുണ്ട് അതുപോലെ ചിലര് ഭാര്യ അസുഖമുള്ളവരുണ്ട് മക്കൾ രോഗമുള്ളവരുണ്ട് എല്ലാവർക്കും

അവരെ വിളിച്ച് അവരുടെ പേരിലും അക്കൗണ്ടിലും ഞങ്ങളെ അക്കൗണ്ടിലുമൊക്കെ സഹായമെത്തിക്കുന്നവർക്കും എല്ലാ പ്രവർത്തകർക്കും മുഴുവൻ കമ്മിറ്റി പ്രവർത്തകർക്കും അള്ളാഹുവേ വിദേശത്തും നാട്ടിലുമുള്ള ഞങ്ങളെ എല്ലാ സംഘടനാ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസും ഹാഫിയത്തും നൽകണേ അല്ലാ മഹാനായ സുൽത്താനുൽ അലബ റീസുൽമ തുടങ്ങിയ ഞങ്ങളെ എല്ലാ അലിമികൾക്കും എല്ലാ ചെയ്യുന്നതന്മാർക്കും എല്ലാ പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തങ്ങൾക്കും നൽകണേ അല്ലാ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോ എല്ലാവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിലൊരുമിച്ചൂട്ടളേ അല്ലാ ഞങ്ങളെ എല്ലാ മക്കളെയും പരമ്പരകളെയും ശിഷ്യന്മാരെയും പരമ്പരകളെയും നീ നന്നാക്കിച്ചെ അല്ല അവരിലോ ഞങ്ങളിലോ ആർക്കെങ്കിലും എന്തു ദുസ്വഭാവമുണ്ടെങ്കിലും അത് നീക്കിച്ചറളേ അല്ലാ അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കരിമല ഇലാഹ ഇല്ലെന്നാ ചൊല്ലി ആക്രിമത്ത് നന്നാക്കി നിന്റെ റത്ത് കൊണ്ട് നീ നൽകുന്ന സ്വർഗത്തിൻ്റെ ചിത്രവും കണ്ട് നിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം അള്ളാഹുവേ ഞങ്ങൾ ഒറ്റക്ക് പോയി കിടക്കണ്ട തമറിലേക്കും ശേഷം നിന്റെ കോടതിയിലേക്കുമുള്ള യാത്ര നീ ഏറ്റവും കാരുണ്യം ചെയ്യുന്ന യാത്രയാക്കളേ അല്ലാ നിന്റെ കാരുണ്യത്തിൻ്റെമായ സ്വർഗത്തിൽ നിന്റെ ഹബിബായനും കൂടെ എല്ലാ മഹാന്മാരുടെയും കൂടെ ഞങ്ങളെ സ്നേഹിച്ച ജനങ്ങളോടുകൂടെ കുടുംബത്തോടുകൂടെ ഉസ്താദ്മാര് ശിഷ്യന്മാര് സഹായികൾ സഹകാരികൾ കൂടെ സ്വർഗത്തിലൊരു ചൂട്ടണേ അല്ല ഈ അവസാന ترى الله لا كله الله جيب ده تل جعل كبليل بوي دماء تنا تلام جماعة تلام جعل كبري بحجم زيارة تجيلام أدين الله من لا بيجل دي ترد دلري الله ربنا تقبل منا إنك أنت السميع العليم

ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام